ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് അസറ്റ്. ദെൻ അസറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ റിസോഴ്സ് ഓൺഡ് ബൈ ദ ബിസിനസ് വിത്ത് ദ പർപ്പസ് ഓഫ് യൂസിങ് ഇറ്റ് ഫോർ ജനറേറ്റിംഗ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. റിസോഴ്സസ് ഓൺഡ് ബൈ ദ ബിസിനസ് അല്ലേ, ബിസിനസ് ഓൺ ചെയ്യുന്ന റിസോഴ്സസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിസോഴ്സസ് ഓൺ ചെയ്യുന്നത്? അത് ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ഒരു പർപ്പസോടുകൂടി. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അസറ്റ്സ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഈ അസറ്റ്സ് ടാഞ്ചിബിളും ഉണ്ട്, ഇൻടാഞ്ചിബിളും ഉണ്ട്. ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ. ടാഞ്ചിബിൾ മീൻസ് വി ക്യാൻ സീ ആൻഡ് ടച്ച്, നമുക്ക് കാണാനും തൊടാനൊക്കെ കഴിയുന്നതാണ് ടാഞ്ചിബിൾ. ഇൻടാഞ്ചിബിൾ എന്ന് വെച്ചാൽ നമുക്ക് കാണാനൊന്നും പറ്റില്ല, അതേപോലെ തന്നെ തൊടാനും കഴിയാത്ത അസറ്റ്സ്, അതാണ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടാഞ്ചിബിൾ അസറ്റ്സ് ആർ ദ ക്യാപിറ്റൽ അസറ്റ്സ് വിച്ച് ഹാവ് സം ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഓക്കെ, നോട്ട് ചെയ്യാം, ഇറ്റ് ഹാവ് സം ഫിസിക്കൽ എക്സിസ്റ്റൻസ്. They can therefore be seen, touched and felt. Okay, നമുക്ക് കാണാനും തൊടാനും അതേപോലെ തന്നെ ഫീൽ ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള അസറ്റ്. എക്സാമ്പിൾ നോക്കിയാൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ബുക്സ്, കമ്പ്യൂട്ടേഴ്സ്, വെഹിക്കിൾസ്, ഇതൊക്കെ എന്താണ്, ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ഓക്കെ, ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്താണെന്ന് നോക്കാം. ദ ക്യാപിറ്റൽ അസറ്റ് വിച്ച് ഹാവ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, വിച്ച് ഹാവ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആൻഡ് ഹൂസ് വാല്യൂ ഇസ് ലിമിറ്റഡ് ബൈ ദ റൈറ്റ്സ് ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് ബെനിഫിറ്റ് ദാറ്റ് പൊസിഷൻ കൺഫേഴ്സ് അപ്പോൺ ദ ഓണർ, ഓണേഴ്സ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അതായത് നമുക്ക് കാണാനോ തൊടാനോ ഒന്നും പറ്റില്ല, അപ്പം അതിനൊരു വാല്യൂ എങ്ങനെ ഉണ്ടാവും അല്ലേ? കാണാൻ പറ്റാത്തൊരു സാധനത്തിൻ്റെ എങ്ങനെയാണ് അതിനൊരു വാല്യൂ ഉണ്ടാവുക? അതെന്ന് പറയുന്നത് എങ്ങനെയാണ്, റൈറ്റ്സ് ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് ബെനിഫിറ്റ് ദാറ്റ് പൊസിഷൻ കൺഫർ അപ്പോൺ ബൈ ദ ഓണർ. ഓക്കെ, നമ്മളെ റൈറ്റ്സ് അതേപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ ഒരു വാല്യൂ അവിടെ ഡിറ്റേർമിൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള അസറ്റ്സിന് നമ്മൾ എന്ത് പറയുന്നത്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നുള്ള പറയുന്നത്. ഓക്കെ, അപ്പോൾ ദേ കനോട്ട് ബി സീൻ ഓർ ഫെൽത്ത്. ഓക്കെ, നമുക്ക് കാണാനോ തൊടാനോ ഒന്നും പറ്റില്ല, പക്ഷെ അതെന്താക്കുന്നുണ്ട്, അത് നമുക്ക് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് വെക്കണം, ഏതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നുള്ളത്. ഗുഡ് വില്, പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്, ബ്രാൻഡ് ഇക്വിറ്റി, ഡിസൈൻസ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് തൊടാൻ പറ്റുന്നതും കാണാൻ കഴിയുന്നതൊക്കെ എന്തിൽ വരുന്നു, ടാഞ്ചിബിളും. ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റ്സുകൾ ഇൻടാഞ്ചിബിൾ എന്ന് പറയും. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, ഗുഡ് വിൽ, പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ബ്രാൻഡ് ഇക്വിറ്റി, ഡിസൈൻസ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. അതേപോലെ തന്നെ അസറ്റ്സിനെ നമ്മൾ വേറെ രീതിയിലും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, കറൻറ്റ് അസറ്റ്സ് ആൻഡ് നോൺ കറൻറ്റ് അസറ്റ്സ്. കറൻറ്റ് അസറ്റ്സ് എന്ന് വെച്ചാൽ, ആൻ അസറ്റ് ഷാൾ ബി ക്ലാസിഫൈഡ് ആസ് കറൻറ്റ് വെൻ ഇറ്റ് സാറ്റിസ്ഫൈ എനി ഓഫ് ദ ഫോളോയിങ്. എന്തൊക്കെയാന്ന് നോക്കാം അല്ലേ, എപ്പോഴാണ് ഒരു അസറ്റ് നമ്മൾ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റിയലൈസ്ഡ് ഇൻ ഓർ ഇറ്റ് ഈസ് ഇൻറ്റൻഡ് ഫോർ എ സെയിൽ ഓർ കൺസംപ്ഷൻ ഇൻ ദ കമ്പനീസ് നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഓക്കെ, ഇങ്ങനെയുള്ള അസറ്റ്സിൻ്റെ പ്രത്യേകത എന്താ, ഒരു നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിള് റിയലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതായത് നമുക്ക് സെയിലിന് വെച്ചിട്ടോ അല്ലെങ്കിൽ കൺസംപ്ഷന് വേണ്ടിയിട്ടോ ഒക്കെ പർപ്പസിന് ഉപയോഗിക്കുമ്പം ഒരു നോർമൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ നമുക്ക് റിയലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന അസറ്റ്സാണ് നമ്മൾ എന്ത് പറയുന്നു, കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇറ്റ് ഹെൽഡ് പ്രൈമറിലി ഫോർ ദ പർപ്പസ് ഓഫ് ബീങ് ട്രേഡഡ്. ഇങ്ങനെയുള്ള അസറ്റുകൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന എന്തിനില്ല, നമ്മൾ അസറ്റ് ഒന്ന് ദാറ്റ് മീൻസ് നമ്മൾ ലോങ് ടേം ബെനിഫിറ്റ് വെച്ചിട്ടല്ല, ഒരു ട്രേഡ് പർപ്പസ് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള അസറ്റ്സുകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്ക്, നമ്മൾ എന്തിനാ ഫിനിഷ്ഡ് പ്രൊഡക്റ്റൊക്കെ സ്റ്റോക്കാക്കി വെക്കുന്നത്, അത് സെയിൽ നടത്തിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു റവന്യൂ ഏൺ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കറണ്ട് അസറ്റ്സുകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. മെയിൻ പർപ്പസ് അതാണ്. ഓക്കെ, ബീങ് ട്രേഡഡ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ബി റിയലൈസ്ഡ് വിത്തിൻ 12 മന്ത്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് ഡേറ്റ്. അതായത് ഇങ്ങനെയുള്ള അസറ്റ്സുകൾ നമ്മൾ ആ ഒരു അസറ്റ്സ് റിപ്പോർട്ട് ചെയ്ത് ഡേറ്റ് മുതൽ 12 മാസത്തിനുള്ളിൽ റിയലൈസ് ചെയ്യുന്ന അസറ്റ്സുകളാണെങ്കിൽ അത് നമ്മൾ കറണ്ട് അസറ്റ്സ് എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നു. ദൻ ഇറ്റ് ഈസ് ക്യാഷ് ഓർ ക്യാഷ് ഇക്വലന്റ് അൺലെസ് ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ഫ്രം ബീങ് എക്സ്ചേഞ്ച്ഡ് ഓർ യൂസ്ഡ് ടു സെറ്റിൽ എ ലയബിലിറ്റി ഫോർ അറ്റ്ലീസ്റ്റ് 12 മന്ത്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് ഡേറ്റ്. അതേപോലെ തന്നെ കറണ്ട് അസറ്റ്സിൽ വരുന്നതാണ് ക്യാഷ്, അതേപോലെ തന്നെ ക്യാഷ് ഇക്വലൻസ്. ഓക്കെ, ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുമ്പോൾ വിത്തിൻ 12 മന്ത്സിനുള്ളിൽ റിയലൈസ് ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണോ. ഓക്കെ, അല്ലാത്തത് നമ്മൾ ക്യാഷ് ഇക്വലൻസിൻ്റെ എന്തിൽ പെടുത്തില്ല, കറണ്ട് അസറ്റ്സിൽ പെടുത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ്
കറണ്ട് അസറ്റ്സ് ഉള്ള കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അസറ്റ്സ് നമ്മൾ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു റവന്യൂ റിയലൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ, അതിന് സെയിൽ നടത്താനോ കൺസംപ്ഷന് വേണ്ടിയിട്ടോ ഒരു നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ നമുക്ക് റിയലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ 12 മന്ത്സിനുള്ളിൽ റിപ്പോർട്ട് ചെയ്ത് 12 മന്ത്സിനുള്ളിൽ നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സ്, അതേപോലെ തന്നെ ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻസ്. ഓക്കെ, ഇങ്ങനെയുള്ളതാണ് നമ്മൾ കറണ്ട് അസറ്റ്സ് ഉള്ള കാറ്റഗറിയിൽ പെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ 12 മന്ത്സ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ദെൻ നോൺ കറണ്ട് അസറ്റ്സ്, കറണ്ട് അസറ്റ്സ് അല്ലാത്ത ബാക്കി എല്ലാ അസറ്റ്സിനെയും നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുത്തിരിക്കുന്നു? നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നു. അതായത് നമ്മൾ ലോങ് ടേം ആയിട്ട് അയക്കാം ഇങ്ങനെയുള്ള അസറ്റ്സ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, അല്ലെ? ബിസിനസ്സിൽ ഇങ്ങനെയുള്ള അസറ്റ്സ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ലോങ് ടേം പീരീഡിലായിരിക്കും. ഇപ്പം മെഷീനറി, ബിൽഡിങ്, ലാൻഡ്, ഇതൊക്കെ എന്താണ്? നോൺ കറണ്ട് അസറ്റ്സ് ആണ്. ഓക്കെ.